Hi friends, welcome to Varada's Reading Room. Varada's Vayanam Murilekku ellavarkkum swagatham. Innu nammal oru kathayanu vaikkanum charcha cheyyanum uddheshikkunnathu. Athu Sri Prashasthanaya ezhuthukaran Sri T.V. Kochubaveyude idoru nisara prashnamanu ennulla kathayanu. Appo kathayude title valare interesting aayittulla oru title aanu. Idoru nisara prashnamanu ennulladana kathayude title. ശ്രീ ടി വി കൊച്ചുബാവയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ നോവൽ വൃദ്ധസദനമാണ് വളരെ ശ്രദ്ധേയമായിട്ടുള്ള നോവല്. വൃദ്ധസദനം അത് കേരള സാഹിത്യ അക്കാദമി അവാർഡൊക്കെ ലഭിച്ചിട്ടുള്ള നോവലാണ് വൃദ്ധസദനം. അത് ഇപ്പോ അത് മാത്രമല്ല, സൂചിക്കുഴയിലൊരു യാക്കോബ് ആ ഒരു നോവൽ, പിന്നെ കുറെ നോവലറ്റുകൾ ഉണ്ട്, ലഘു നോവലുകൾ ഉണ്ട് അദ്ദേഹത്തിൻ്റെതായിട്ട്. പിന്നെ കൊച്ചുബാവയുടെ കൊച്ചു കഥകൾ എന്ന പേരിൽ കുറെ കഥകൾ, കഥാസമാഹാരമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മളൊരു കുഞ്ഞു കഥയാണ്, വളരെ സാമൂഹിക പ്രസക്തിയുള്ള വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു കഥയാണ് ഇതൊരു നിസാര പ്രശ്നമാണ് എന്നുള്ള സ്റ്റോറി. അപ്പോൾ ആ ഒരു കഥയിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഇദ്ദേഹത്തിന്റെ പേരിൽ തന്നെ ലിറ്റററി പുരസ്കാരങ്ങളുണ്ട്, ടി വി കൊച്ചുബാവയുടെ പേരിൽ തന്നെ. അത്രയേറെ ശ്രദ്ധേയനാണ് ഈ എഴുത്തുകാരൻ, നോവലിസ്റ്റും എഴുത്തുകാരൻ, ചെറുകഥാകൃത്തുമൊക്കെയായ ശ്രീ ടി വി കൊച്ചുബാവ. അപ്പോൾ അതൊക്കെയാണ് അദ്ദേഹത്തെ പറ്റി പറയാനുള്ളത്. അപ്പൊ നമുക്ക് ഇതൊരു നിസാര പ്രശ്നമാണ് എന്നാണ് കഥയുടെ എഴുത്തില്ലെങ്കിലും, ആ ഒരു നിസാര പ്രശ്നം എന്താണെന്നും പ്രശ്നം അത്ര നിസ്സാരമാണോ എന്നും ഒക്കെ ഈ ഒരു കഥയ്ക്ക് ഒടുവിൽ നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യം നമുക്ക് കഥയുടെ വായനയിലേക്ക് വരാം. ഇതൊരു നിസ്സാര പ്രശ്നമാണ്, ശ്രീ ടി വി കൊച്ചുബാവ. ആഹാ, ഇതിലിത്ര വിവശരാവേണ്ട പ്രശ്നം എന്തിരിക്കുന്നു? ഇതൊരു നിസ്സാരമായ കൊലപാതകമാണ്. കുറ്റവാളിയെ ഞങ്ങൾ പിടിക്കുന്ന കാര്യത്തിലും സംശയം വേണ്ട. കർത്തവ്യബോധം ഏറെയുള്ള ഒരു പോലീസ് ഇൻസ്പെക്ടറാണ് ഞാൻ. എന്റെ സഹപ്രവർത്തകരും ഉശിരർ തന്നെ. നോക്കൂ, ഞാൻ ട്രെയിനിങ് കഴിഞ്ഞ് സർവീസിൽ കയറിയിട്ട് ഇന്നേക്ക് കേവലം 11 മാസമേ ആയിട്ടുള്ളൂ. ഇതിനിടയ്ക്ക് എത്രയെത്ര കേസുകളാണ് ഞാൻ കൈകാര്യം ചെയ്തത്! എത്രയെത്ര തുമ്പില്ലാത്ത കേസുകൾക്കാണ് വാലും തുമ്പും കണ്ടെത്തിയത്! ഇതാണ് ചെറുപ്പത്തിന്റെയും ഒപ്പം എനിക്കുള്ള അസാമാന്യ തന്റേടത്തിന്റെയും ഗുണം. നിങ്ങൾ രണ്ടുപേരും പിന്നെയും അസ്വസ്ഥരാവാൻ തുടങ്ങിയിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു കഴിച്ചുവല്ലോ ഇത് വളരെ ലഘുവായ ഒരു കേസാണെന്ന്. ഇക്കണ്ട ദൂരം പിന്നിട്ട് ഈ കടുത്ത ഉച്ചവെയിലിൽ നിങ്ങൾ ഇവിടം വരെ വരേണ്ടിയിരുന്നില്ല. ഉച്ചഭക്ഷണം കഴിഞ്ഞാൽ ഒന്ന് മയങ്ങുക എന്നത് എന്റെ നിത്യ സ്വഭാവമാണ്. പൊരിഞ്ഞ ജോലി തിരക്കിനിടയിൽ കിട്ടുന്ന തുച്ഛമായ ഈ വിശ്രമ സമയമാണ് നിങ്ങൾ തട്ടിയെടുത്തിരിക്കുന്നത്. അത് സാരമില്ലെന്ന് വയ്ക്കാം. പക്ഷേ ഞാൻ എത്ര സാന്ത്വനപ്പെടുത്തിയിട്ടും ഇതൊരു നിസാരമായ കുറ്റകൃത്യമാണെന്ന് വിശ്വസിക്കാൻ പോലും നിങ്ങൾ തയ്യാറാവുന്നില്ലല്ലോ. മകൾ നഷ്ടപ്പെട്ട ഒരു അച്ഛന്റെ വിഷാദത്തിനും സഹോദരി വധിക്കപ്പെട്ട ഒരു സഹോദരന്റെ ക്രോധത്തിനും അപ്പുറം നിങ്ങൾ കടക്കരുത്. അമിതമായ വികാര വിക്ഷോഭം മൂലം രക്തചക്രമണം അധികരിച്ചാൽ തലയോട് കിടുങ്ങിത്തെറിക്കാൻ വരെ അത് കാരണമാകും. പ്രശ്നത്തെ ലാഘവത്തോടെ സമീപിക്കുകയായിരിക്കും ഉത്തമം. നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങളുടെ കർമ്മനിരതമായ ജീവിതത്തെക്കുറിച്ച്. ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ഞങ്ങൾ അധ്വാനിക്കുന്നു. ആർക്കു വേണ്ടി? നിങ്ങൾക്ക് വേണ്ടി. കൊച്ചു കൊച്ചു പഴുതുകളിലൂടെ ഇറങ്ങിച്ചെന്ന് വലിയ വലിയ ഭീകരകൃത്യങ്ങളുടെ ചുരുളുകൾ ഞങ്ങൾ വിടർത്തുന്നു. ആർക്കു വേണ്ടി? നിങ്ങൾക്ക് വേണ്ടി. എന്റെ ഡ്യൂട്ടിക്കിടയിൽ ഒരു ചെറിയ കുറ്റകൃത്യം പോലും തെളിയിക്കപ്പെടാതെ പോയിട്ടില്ലെന്ന് നിങ്ങൾ ഓർക്കുക. നിസ്സാരനായ ഒരു കുറ്റവാളി പോലും അതുകൊണ്ട് തന്നെ രക്ഷപ്പെട്ടിട്ടില്ല താനും. ഏറെ സാഹസികമാണ് ഈ ജീവിതം.
ഏത് നിമിഷവും ഒരു ദുർമരണം വരെ ഞങ്ങൾ സ്വപ്നം കാണേണ്ടിയിരിക്കുന്നു. ഈ ഊര കുടുക്കുകളിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു കുറ്റകൃത്യം തെളിയിക്കപ്പെടുമ്പോൾ എനിക്കും സഹപ്രവർത്തകർക്കും ലഭിച്ചേക്കാവുന്നത് നിസ്സാരമായ ഒരു പ്രമോഷനാണ്. കേസിന്റെ ക്രെഡിറ്റ് മുഴുവനും സർക്കാരും വക്കീലും പങ്കിട്ട് അനുഭവിക്കുന്നു. ശവത്തിന് വരെ കാവൽ നിൽക്കേണ്ടി വരുന്ന ഞങ്ങളുടെ ഗതികേടിനെ കുറിച്ച് നിങ്ങൾ വല്ലപ്പോഴും ഓർത്തിട്ടുണ്ടോ? എന്നിട്ടും നിങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ച് തീരാത്ത ആരോപണങ്ങളാണ്. സത്യത്തിൽ വേദനയുണ്ടത്. ഒരു ചെറിയ ഉദാഹരണം എടുക്കുക. ഞാനും നിങ്ങളും മൂടി പുതച്ച് കൂർക്കം വലിച്ചുറങ്ങുന്ന ഒരു നല്ല രാത്രിയിലായിരിക്കും ഫോൺ വരിക. ചെട്ടിയാർ തെരുവിലെ 32 നമ്പർ വീട്ടിൽ മോഷണം നടന്നിരിക്കുന്നു. ജനാല തല്ലിത്തകർത്ത് അകത്തു കയറിയ മോഷ്ടാവ് വീട്ടുടമസ്ഥയെ കത്തി കാണിച്ച് ഭയപ്പെടുത്തി സ്വർണവും പണവും കൈക്കലാക്കിയിരിക്കുന്നു. ഞാനും സംഘവും ഉറക്ക ക്ഷീണത്തോടെ സംഭവസ്ഥലത്ത് പാഞ്ഞെത്തുന്നു. സർവ സ്ഥലവും പരിശോധിച്ച് റിപ്പോർട്ടെടുക്കുന്നു. ചുറ്റുപാടും പ്രതിയെ തിരച്ചിൽ ആരംഭിക്കുന്നു. ഈ തിരച്ചിലിനിടയിൽ സ്വാഭാവികമായും ആ തെരുവിലെ മിക്ക വീടുകളിലും ഞങ്ങൾ കയറിയെന്നിരിക്കും. ഉറങ്ങിക്കിടക്കുന്നവരെ വിളിച്ചുണർത്തി ചോദ്യം ചെയ്തെന്നിരിക്കും. രണ്ട് കൊടുത്തെന്നും ഇരിക്കും. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ചുറ്റുപാടുമുള്ളവരെ ചോദ്യം ചെയ്യലും രണ്ട് കൊടുക്കലും ഞങ്ങളുടെ ജോലിയുടെ അനിവാര്യമായ ഒരു ഭാഗമാണ്. കരുതി കൂട്ടി ആരെങ്കിലും ദ്രോഹിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല. 100 പേർക്കിടയിൽ ഏത് മാന്യനായാലും ഒരുപക്ഷെ കള്ളനായിക്കൂടുന്നില്ലല്ലോ. മാന്യരാണല്ലോ പകുതിയും മോഷ്ടാക്കൾ. ഒരു നട്ടപ്പാതിരയ്ക്ക് ഞങ്ങൾ കഴിക്കുന്ന കഷ്ടപ്പാട് എത്രയെന്ന് ഒന്ന് ഓർത്തു നോക്കൂ. അപ്പോൾ മനസ്സിലാകും ഇത് അത്ര ലഘുവായ ഒരു ഉദ്യോഗ പദവി അല്ലെന്ന്. ഇനി അഥവാ ആ തെരുവിലെ ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് കുറ്റവാളിയെ പിടിച്ചു എന്നിരിക്കട്ടെ. ഞങ്ങൾക്കറിയാം ആ തെരുവ് വിട്ട് അവൻ പുറത്തേക്ക് പോയിരിക്കാനിടയില്ല എന്ന്. പിന്നീടാണ് പ്രയാസം അധികം. അവന്റെ പക്കൽ നിന്നോ പരിസരത്ത് നിന്നോ തൊണ്ടി സാധനം കൂടി കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥിതി കൂടുതൽ വഷളായി. കുറ്റം തെളിയിക്കാൻ കഠിനമായ ഒരു ചോദ്യം ചെയ്യൽ തന്നെ പിന്നീട് വേണ്ടിവരുന്നു. നേരാം വണ്ണം ചോദിച്ചാൽ അവൻ കാര്യം ഒന്നും പറയില്ലെന്ന് മുൻകാല പരിചയം മൂലം ഞങ്ങൾക്ക് നല്ല ഉറപ്പുള്ളതുകൊണ്ട് ഇത്തരം വങ്കത്തരങ്ങൾക്ക് ഞങ്ങൾ സമയം കളയാറില്ല. കളവ് ചെയ്യാൻ അവനെ പ്രേരിപ്പിച്ച മാനസിക തലവും അവൻ വളർന്നു വരുന്ന അന്തരീക്ഷവും മറ്റും കാര്യമായി പഠിച്ചറിയാനും സമയമെവിടെ? പ്രഭാതമാവുമ്പോഴേക്കും കുറ്റപത്രം തയ്യാറാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പീഡനങ്ങളിലൂടെ ഞങ്ങൾ കുറ്റം തെളിയിക്കുന്നു. കഠിനയത്നം ഇതിനാവശ്യമാണ്. ആ പാതിരാക്കി തന്നെ ഞങ്ങൾ പീഡന സാമഗ്രികൾ ശേഖരിക്കേണ്ടി വരുന്നു. തുച്ഛമായ വസ്തുക്കളാണെങ്കിലും ചെറിയ ഒരു ഇരുമ്പ് വടി, മൊട്ടുസൂചി, ചൂരൽ, ബെഞ്ച്, കയറ്, തിളച്ച വെള്ളം, ആസിഡ് എന്നിവ അവ തിരഞ്ഞു പിടിച്ച് സംഘടിപ്പിക്കണ്ടേ? ഉറക്ക ക്ഷീണത്തിൽ നിന്ന് ഞങ്ങളെ അപ്പോഴെല്ലാം മോചിപ്പിക്കുന്നത് കർത്തവ്യനിരത ഒന്ന് മാത്രമാണ്. ഇനി പിടിക്കപ്പെട്ട കുറ്റവാളി ശക്തനും ശരീരക്കൂറുള്ളവനും ആണെങ്കിൽ ഞങ്ങൾക്ക് ജോലി രണ്ടിരട്ടിയായി വർദ്ധിക്കുന്നു. പിടിച്ച സ്ഥലത്ത് വെച്ച് തന്നെ നല്ലവണ്ണം മർദ്ദിച്ച് അവശനാക്കി മെരുക്കിയാലല്ലാതെ അവനെ സ്റ്റേഷനിലെത്തിക്കാൻ കഴിയില്ല. ഈ മർദ്ദനത്തിനിടയിൽ അവൻ കുറ്റം സമ്മതിച്ചാലും അതിനു മുമ്പേ സ്റ്റേഷനിൽ ഒരുക്കപ്പെട്ട വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കാൻ നിയമസാധുതയില്ല. ഇത് ഞങ്ങളുടെ ജോലിയുടെ ഒരു ഭാഗമാകയാൽ ഞങ്ങൾ അവ കാര്യമായി തന്നെ ഉപയോഗിക്കുന്നു. ഈ വസ്തുക്കൾ ഉപയോഗിച്ചുള്ള ചോദ്യം ചെയ്യലും പീഡിപ്പിക്കലും ഞങ്ങൾക്ക് അത്ര എളുപ്പമാണെന്ന് നിങ്ങൾ നിനക്കരുത്. കുറ്റവാളിയോടൊപ്പം ഈ ജോലിയുടെ കഠിനത മൂലം ഞങ്ങളും വിയർപ്പ് ചിന്തേണ്ടി വരുന്നു. മാസത്തിൽ 10ഓ 12ഓ ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യേണ്ടി വരും. ഈ പ്രത്യേക കേസുകൾക്കായിട്ട് എന്തെങ്കിലും
അതായത് വിയർപ്പ് ചിന്തയേണ്ട ഈ പ്രശ്നത്തിനായിട്ടെങ്കിലും സർക്കാർ ഒരു പ്രത്യേക പാരിതോഷികം ഞങ്ങൾക്ക് തരേണ്ടതാണ്. കഠിനമായ വ്യസനമുണ്ട് ഞങ്ങൾക്ക് സർക്കാരിൻ്റെ ഈ അനാസ്ഥയിൽ. ഇരുപ്പ് വടി, സൂചി, ആസിഡ് തുടങ്ങിയവയാലുള്ള ഈ ചോദ്യം ചെയ്യലിനിടയിൽ നേരിയ ഒരു കൈപ്പിഴ സംഭവിച്ചാൽ ഞങ്ങൾ ഉറക്ക ക്ഷീണത്തോടെയാണ് ഇത് ചെയ്യുന്നത് എന്നോർക്കുക. കുറ്റവാളിയുടെ മരണം വരെ സംഭവിക്കാം. അങ്ങനെ എത്രയോ പേർ മരിച്ചിരിക്കുന്നു. ആ മരണങ്ങൾക്കൊന്നും ഞങ്ങൾ രേഖ സൂക്ഷിക്കാറില്ലാത്തത് കൊണ്ടും കുറ്റവാളിക്ക് അധികം അവകാശികൾ ഉണ്ടാവില്ല എന്നതുകൊണ്ടും പിടിക്കുന്നതിന് മുമ്പേ മരിച്ചുപോയിരുന്നു എന്ന് തെളിവ് കാണിക്കാൻ കഴിയും എന്നതുകൊണ്ടും ഇതത്ര വലിയ കാര്യമായി ഞങ്ങൾ എടുക്കാറില്ല. എങ്കിലും മനുഷ്യജീവന് നാം വില കൽപ്പിക്കണമല്ലോ. ഇതെല്ലാം ഞങ്ങൾ ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്? നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ സമാധാനപരമായ ജീവിതത്തിന് വേണ്ടി. ഇത്ര മാത്രം ആത്മാർത്ഥതയുടെ സ്വരത്തിൽ ഞാൻ സംസാരിച്ചിട്ടും നിങ്ങൾ തൃപ്തരല്ല. നിങ്ങൾക്ക് ഇത്ര വ്യാകുലപ്പെടേണ്ട പ്രശ്നം എന്തിരിക്കുന്നു? നിങ്ങളുടെ മകളെ കമ്പനിയുടെ ഉടമ ബലാത്സംഗം ചെയ്ത് കൊന്നു. കൊലപാതകിയെ ഞങ്ങൾ പിടിക്കുകയും വേണം. അത്രയല്ലേ ഉള്ളൂ? അത് ഞാൻ ഏറ്റിരിക്കുന്നു. നിങ്ങൾ സന്തോഷത്തോടെ തിരിച്ചു പോകുക. നിങ്ങളോട് ഞാൻ ഇത്രയേറെ ഉള്ളു തുറന്ന് സംസാരിച്ചത് തന്നെ നിങ്ങൾക്ക് അല്പം ആശ്വാസവും ഉല്ലാസവും ലഭിക്കാൻ വേണ്ടി മാത്രമാണ്. നിങ്ങളുടെ നേരിയ ഒരു വിഷാദം പോലും ഞങ്ങൾക്ക് സഹിക്കാനാവില്ല. നിങ്ങളെ സന്തോഷിപ്പിക്കുക എന്നതിന് ഈ ഡിപ്പാർട്ട്മെന്റ് ഏറെ പ്രാധാന്യം കൊടുക്കുന്നു. ദുഃഖിതരായ നിങ്ങളുടെ മനസ്സ് കുളിർപ്പിക്കാൻ ഞങ്ങൾ എന്തെല്ലാം പുതു പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്നു. കൂൾ വാട്ടർ, സ്ഥിരം ഗായിക സംഘം, സ്ഥിരം ജാലവിദ്യക്കാർ, അങ്ങനെ കൗതുകകരമായ എന്തെന്ത് പുതു പരിപാടികൾ. എന്നിട്ടും നിങ്ങൾ വിഷാദം കൊള്ളുന്നത് എന്തിനെന്ന് മനസ്സിലാവുന്നില്ല. കാലാകാലമായി നിങ്ങൾ ഞങ്ങളോട് ഒരു അപരിചിത ഭാവം വെച്ച് പുലർത്തുന്നു, അകാരണമായ ഭീതി കാണിക്കുന്നു. ഈ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചുള്ള തികച്ചും തെറ്റായ ധാരണയാണ് ഇതിന് കാരണം. തെളിവുകൾ നൽകാനും പെറ്റീഷൻ എഴുതിത്തരാനും മറ്റുമായി ഇവിടെ വരുന്ന നിങ്ങളെ ഞങ്ങൾ സംശയത്തിന്റെ ആനുകൂല്യത്തിൽ കഠിനമായ ചോദ്യങ്ങൾ ചോദിച്ച് ഒരു പക്ഷെ ബുദ്ധിമുട്ടിച്ചെന്നിരിക്കും. നിങ്ങളുടെ കാലിൽ ഷൂസിന്റെ മടമ്പുയർത്തി ആഞ്ഞ് മുട്ടിച്ചെന്നിരിക്കും. നിങ്ങളുടെ കാലിൽ ഷൂസിന്റെ മടമ്പുയർത്തി ആഞ്ഞൊന്ന് ചവിട്ടിയെന്നിരിക്കും. മീശ പിരിച്ചു കയറ്റി നോട്ടം കൊണ്ട് നിങ്ങളെ പേടിപ്പിച്ചെന്നിരിക്കും. ഇതെല്ലാം ഞങ്ങളുടെ ജോലിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പരാതി ബോധിപ്പിക്കാനായി വന്ന ആൾ കുറ്റവാളി ആയിക്കൂടാ എന്നുണ്ടോ? ഇത്തരം ചെറിയ വൃത്തികളിലൂടെ കുറ്റവാളിയെ കണ്ടെത്താനുള്ള ഞങ്ങളുടെ ആത്മാർത്ഥമായ ശ്രമവും നിഷ്കളങ്കമായ മനസ്സുമാണ് നിങ്ങൾ കാണേണ്ടത്. നോക്കൂ, പരാതി നൽകാനായി ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളെ വേണമെങ്കിൽ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് അറസ്റ്റ് ചെയ്യാം, തടവിൽ വയ്ക്കാം. കാരണം പെൺകുട്ടി മരിച്ചു കിടന്നത് കമ്പനിക്കുള്ളിലോ കമ്പനി വളപ്പിലോ അല്ല, നേരെ മറിച്ച് നിങ്ങളുടെ വീട്ടുവാതിൽക്കലായിരുന്നു. ഒരുപക്ഷെ കുട്ടിയുടെ രക്ഷിതാക്കളായുള്ള നിങ്ങൾ തന്നെ അത് ചെയ്തുകൂടുന്നില്ലല്ലോ. തന്റെ സ്വാതന്ത്ര്യവും അവകാശവും ചോദ്യം ചെയ്ത അനുജത്തിയെ ചേട്ടൻ വധിച്ചതാണെന്ന് വരാം. തീർത്തും അനുസരണക്കേട് കാണിച്ചിരുന്ന മകളെ ഒരു നിർണായക നിമിഷത്തിൽ പിതാവ് കൊന്നതാണെന്നും വരാം. അങ്ങനെയുള്ള എത്രയെത്ര സംഭവങ്ങൾ ഞങ്ങൾക്കറിയാം. നിങ്ങൾ ക്ഷുഭിതരാകുന്നു, അതിന്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞു വരുന്നത് സാഹചര്യ തെളിവുകൾ നിങ്ങൾക്ക് പ്രതികൂലമാണെന്ന് മാത്രമാണ്. സംഭവങ്ങൾ നിങ്ങളെ തന്നെ തിരിഞ്ഞു കടിക്കുന്ന അവസ്ഥ. ഞങ്ങൾക്ക് എന്ത് ചെയ്യുവാനാകും? സാഹചര്യ തെളിവുകളാണ് ഞങ്ങളുടെ കേസന്വേഷണത്തെ ത്വരിതപ്പെടുത്തുന്ന മുഖ്യ ഘടകം. നിങ്ങൾക്കും അത് നിഷേധിക്കാനാവില്ലല്ലോ. ഈ കേസിനെ കുറിച്ച് അന്വേഷിച്ച് അന്വേഷിച്ച് ചെല്ലുമ്പോൾ അതിന്റെ മുകളറ്റത്ത്
പെൺകുട്ടിയുടെ ബന്ധുക്കൾ കുടുങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം സംജാതമാകും. അത് ഒഴിവാക്കുകയായിരിക്കും ഭംഗി. അതുകൊണ്ട് നിങ്ങൾ കുറെ കൂടി പ്രായോഗിക ബുദ്ധികൾ ആവുന്നത് നന്ന. പെൺകുട്ടി മരിച്ചു കിടന്നത് കമ്പനിയുടെ ചുറ്റുപാടുകളിൽ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ കമ്പനിയിലുള്ള ആരെങ്കിലും ആയിരിക്കും കൊല നടത്തിയതെന്ന് ഞങ്ങൾക്കും നിങ്ങൾക്കും കരുതാം. എന്നാൽ ഇപ്പോൾ അതിനുള്ള ന്യായമൊന്നും കാണുന്നില്ല. എന്റെ ഒരു സുഹൃത്തും ശാന്തനും സൗമ്യനുമായ കമ്പനി ഉടമയെ നിങ്ങൾ സംശയിക്കുന്നതിന് വ്യക്തമായ കാരണങ്ങൾ ഒന്നുമില്ല. കമ്പനി ഉടമ തന്റെ ചാരിത്രത്തെ അപഹരിക്കാൻ ശ്രമം നടത്തുന്നു എന്ന് മരിച്ചുപോയ പെൺകുട്ടി നിങ്ങളോട് പറഞ്ഞു എന്ന് കരുതപ്പെടുന്ന നിസാരമായ ഒരു മൊഴി മാത്രമാണ് സംശയത്തിന് അടിസ്ഥാനം. ഇവിടെ നിങ്ങളോട് എനിക്ക് ഒരു ചോദ്യം ചോദിക്കേണ്ടി വരുന്നു. ഇത്രയൊക്കെ പെൺകുട്ടി പറഞ്ഞിട്ടും തുടർന്നും കുട്ടിയെ നിങ്ങൾ എന്തിന് കമ്പനിയിൽ പറഞ്ഞയച്ചു? രണ്ടു നേരത്തെ ആഹാരത്തിന് വേണ്ടിയോ? വീണ്ടും സാഹചര്യ തെളിവുകൾ നിങ്ങളെ ആക്രമിക്കുന്നു. കേവലം ചെറിയ ഒരു അംഗസംഖ്യയുള്ള വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി ജോലിക്ക് പോയിട്ടേ ജീവിക്കാൻ കഴിയൂ എന്നത് തികഞ്ഞ വംഗത്തരമാണ്. അതുകൊണ്ട് നിങ്ങൾ കുറെ കൂടി പ്രായോഗിക ബുദ്ധികളാവുന്നത് നന്ന്. ഇനി നിങ്ങൾ ഇവിടെ എഴുതി തന്നിരിക്കുന്ന പെറ്റീഷൻ എടുത്ത് പരിശോധിക്കുക. രാവിലെ ജോലിക്ക് പോയ പെൺകുട്ടി 6 മണിയായിട്ടും തിരിച്ചു വന്നില്ല എന്നതും നിങ്ങൾ ഏറെ സ്ഥലത്തെല്ലാം അന്വേഷിച്ചുവെന്നും കമ്പനിക്കുള്ളിൽ അന്വേഷിക്കാൻ നിങ്ങളെ അനുവദിച്ചില്ലെന്നും നിരാശയോടെ മടങ്ങിപ്പോന്നു ഉറങ്ങാതെ നേരം വെളുപ്പിച്ചുവെന്നും വാതിൽ തുറന്നപ്പോൾ ഉമ്മറത്ത് പെൺകുട്ടിയുടെ ഉറുമ്പരിക്കുന്ന ശവശരീരം കണ്ടുവെന്നും കമ്പനി ഉടമയെ ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് ബലമായ സംശയമുണ്ടെന്നും ആണ് പെറ്റീഷൻ. ഈ പെറ്റീഷൻ കേസിലേക്ക് യാതൊരു തരത്തിലും വെളിച്ചം വീശുന്ന ഒന്നല്ല. ഒന്നാമത്, കമ്പനി ഉടമയെ നിങ്ങൾ സംശയിക്കുന്നതിന് ന്യായീകരണങ്ങളൊന്നുമില്ല. കമ്പനിയിലേക്ക് നിങ്ങളെ കടത്തിവിടാത്തത് അന്യർക്ക് പ്രവേശനമില്ല എന്ന നിയമപ്രശ്നം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് കരുതാം. രാത്രി ഏറെ വൈകിയിട്ടും പെൺകുട്ടിയെ കാണുന്നില്ല എന്നായപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഇവിടെ വന്ന് വിവരമറിയിച്ചില്ല? പരിഭ്രമം മൂലം അവശരായി തീരുന്നതുകൊണ്ട് അതിന് തോന്നിയില്ല എന്നത് ശരിയായ മറുപടിയല്ല. ഇത്തരത്തിൽ പ്രശ്നങ്ങൾ അടുക്കി വെച്ച് നോക്കുമ്പോൾ കുറ്റകൃത്യത്തിന് സഹായികളായി നിങ്ങൾ വർത്തിച്ചിരിക്കാമെന്നും കാണാൻ വിഷമമില്ല. കോടതി പോലും ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലെ വിധി പറയും. അതുകൊണ്ട് നിങ്ങൾ കുറെ കൂടി പ്രായോഗിക ബുദ്ധികളാകുന്നത് നന്ന്. ഇനി നാം ഇതുവരെ ചിന്തിക്കാതിരുന്ന മറ്റൊരു പ്രശ്നത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. പെൺകുട്ടിയെ കാണാതായ ദിവസം അവൾ കമ്പനിയിൽ ജോലിക്ക് ഹാജരായി എന്നതിന് വ്യക്തമായ രേഖകൾ ഒന്നുമില്ല. അവളൊരു പക്ഷേ കമ്പനിയിൽ കയറാതെ പട്ടണത്തിലുള്ള തന്റെ രഹസ്യ കാമുകനുമായി ചുറ്റിയടിക്കാൻ പോയി എന്ന് വരാം. അവന്റെ പ്രലോഭനങ്ങളിൽ മയങ്ങി ഏതെങ്കിലും ഹോട്ടൽ മുറിയിൽ അവർ ഒത്തുകൂടിയെന്നും വരാം. അവർ രണ്ടുപേരും മാത്രമായ ചുറ്റുപാടിൽ അവനിലെ പുരുഷൻ ഉണരുകയും പെൺകുട്ടിയെ തികച്ചും അപ്രതീക്ഷിതമായ ഒരു ആക്രമണം അവനിൽ നിന്നും ഉണ്ടായെന്നും വരാം. ആ ചെറുത്തുനിൽപ്പിൽ അവിചാരിതമായി അവൾ മരിച്ചുപോയെന്നും വരാം. ആരോരും അറിയാതെ ശവം ആ രാത്രിയിൽ തന്നെ അവൻ നിങ്ങളുടെ വീട്ടുപടിക്കൽ കൊണ്ടിട്ടതാവാം. എന്താ അങ്ങനെ സംഭവിച്ചുകൂടാ എന്നുണ്ടോ? പട്ടണത്തിലെ അനേകായിരങ്ങളിൽ ഏത് ചെറുപ്പക്കാരനെയാണ് ഞങ്ങൾ ഇതിന്റെ പേരിൽ വേട്ടയാടുക? പ്രായപൂർത്തിയായ പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ അവൾക്കൊരു രഹസ്യ കാമുകനുണ്ടെന്ന വിവരം എന്തുകൊണ്ട് നേരത്തെ അറിഞ്ഞില്ല? അപ്പോൾ നിങ്ങളുടെ നിശബ്ദ സമ്മതത്തോടെയാണ് ഈ കൃത്യം നടന്നതെന്ന് വരുന്നു. അതുകൊണ്ട് നിങ്ങൾ കുറെ കൂടി പ്രായോഗിക ബുദ്ധികളാകുന്നത് നന്ന്. നിങ്ങൾ ഭയപ്പെടാനും കസേരയ്ക്കുള്ളിലിരുന്ന് വിറയ്ക്കാനും ആരംഭിച്ചിരിക്കുന്നു. ഇത്രയും ഞാൻ വിവരിച്ചപ്പോൾ തന്നെ വസ്തുതകളുടെ നിജസ്ഥിതി നിങ്ങൾക്ക് വെളിവായിരിക്കുന്നു. പക്ഷേ നിങ്ങൾ പേടിക്കുകയോ തളരുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊരു നിസാര പ്രശ്നമാണ്. നിങ്ങളെ അറസ്റ്റ് ചെയ്യാനോ തടവിൽ വെക്കാനോ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ദുഃഖിതരായ നിങ്ങളെ ആശ്വസിപ്പിക്കാനും ഉല്ലസിപ്പിക്കുവാനും
ഈ ഡിപ്പാർട്ട്മെന്റ് കഴിയുന്നത്ര സേവനം ചെയ്യും. പ്രത്യേകിച്ച് എന്റെ സുഹൃത്തും ശാന്തനും സൽസ്വഭാവിയുമായ കമ്പനി ഉടമ പറഞ്ഞ നിലയ്ക്ക് നിങ്ങൾ ഇവിടെ വരുമെന്നും അദ്ദേഹത്തിനെതിരായി പെറ്റീഷൻ തരുമെന്നും നിങ്ങളോട് അദ്ദേഹത്തിനൊരു പ്രത്യേക മമത ഉള്ളതിനാൽ നിങ്ങൾക്കെതിരായി നടപടി എടുക്കരുതെന്നും അദ്ദേഹം രാവിലെ എനിക്ക് ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നു. ഇവിടെയും നിങ്ങളെ രക്ഷപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ദയാവായ്പ് ഒന്ന് മാത്രമാണ്. ഇത്രയ്ക്കും സ്നേഹസമ്പന്നനായ അദ്ദേഹത്തിനെതിരായി കുറ്റപത്രം സമർപ്പിക്കാനാണ് നിങ്ങൾ ഇവിടെ വന്നത് എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ദുഃഖം തോന്നുന്നു. അതുപോകട്ടെ, നിങ്ങളുടെ സ്വന്തം കൈപ്പടയിൽ എഴുതിയിട്ടുള്ള ഈ പെറ്റീഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എതിരായി അദ്ദേഹത്തിന് ഉപയോഗിക്കാം. മാനനഷ്ടത്തിന് വരെ കേസ് ഫയൽ ചെയ്യാം. ഭീമമായ സംഖ്യ വരെ നിങ്ങളിൽ നിന്നും ഈടാക്കാം. സമുദായത്തിലെ മാന്യസ്ഥാനം അലങ്കരിക്കുന്ന ഒരു വ്യക്തിയെയാണ് നിങ്ങൾ ക്രൂശിച്ചിരിക്കുന്നത്. എങ്കിലും അദ്ദേഹത്തിന്റെ ശുദ്ധ മനസ്സ് നിങ്ങളോട് ക്ഷമിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇനിയെങ്കിലും കുറെ കൂടി പ്രായോഗിക ബുദ്ധി കാണിക്കുക. ഈ പെറ്റീഷൻ നിങ്ങൾ നല്ല മനസ്സോടെ പിൻവലിക്കുക. മകളുടെ മരണം ഒരു കൊലപാതകം ആയിരുന്നില്ലെന്നും സ്വാഭാവികമായ ഒരു വെറും മരണം മാത്രമായിരുന്നുവെന്നും സ്വയം വിശ്വസിക്കുക, ആശ്വസിക്കുക. അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. കമ്പനി ഉടമ നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ എന്നും ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളുടെ മകളുടെ അകാല വിയോഗത്തിൽ ഈ ഡിപ്പാർട്ട്മെന്റ് അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. ഇനി അഥവാ നിങ്ങളുടെ ഗ്രാമം മുഴുവൻ ഇതൊരു കൊലപാതകമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞ നിലയ്ക്ക് നിങ്ങളുടെ അഭിമാനം രക്ഷിക്കാനായെങ്കിലും കൊലപാതകിയെ ഞങ്ങൾ പിടിക്കണം എന്നുണ്ടെങ്കിൽ അതിനും മാർഗമുണ്ട്. ഈ പെറ്റീഷൻ ഒന്ന് മാറ്റി എഴുതുക, മാറ്റി എഴുതി തരിക. കമ്പനിയിലെ ഒരു തൊഴിലാളിയെയാണ് സംശയമെന്ന് മാത്രം എഴുതുക. അവിടെയും കമ്പനി ഉടമ നമ്മെ സഹായിക്കും. അവനെ പിടിക്കലും കുറ്റം സമ്മതിപ്പിക്കലും വളരെ എളുപ്പത്തിൽ ഞങ്ങൾക്ക് സാധിക്കും. ഈ വയ്യാവേലിയിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ അതായിരിക്കും നിങ്ങൾക്ക് പറ്റിയ ശുദ്ധമായ മാർഗം. ഇത്രയും നല്ലവനായ ഒരു കമ്പനി ഉടമയുടെ കീഴിൽ ജോലി ചെയ്യാൻ ഭാഗ്യം ലഭിച്ച നിങ്ങളുടെ മകൾ എത്രയോ ധന്യയാണ്. ശരി, നിങ്ങൾ യാത്രയാവുക. എന്ത് സഹായവും എപ്പോഴും നിങ്ങൾക്ക് ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പ്രതീക്ഷിക്കാം. നിങ്ങളുടെ മകളുടെ ആത്മാവിന് ഞാൻ നിത്യശാന്തി നേരുന്നു. നിങ്ങൾ ചിരിച്ചുകൊണ്ടേ ഈ പടി ഇറങ്ങിപ്പോകാവൂ. പടി വരെ ഞങ്ങളുടെ സ്ഥിരം ഗായക സംഘം സുന്ദരങ്ങളായ ഗാനങ്ങൾ മൂളി നിങ്ങളെ അകമ്പടി സേവിക്കും. യാത്രാ മംഗളങ്ങൾ. ഇതാണ് ശ്രീ ടി വി കൊച്ചുബാവയുടെ കഥ. ഇതൊരു നിസാര പ്രശ്നമാണ്, ഒട്ടും നിസാരമല്ലാത്ത ഒരു പ്രശ്നത്തെ വളരെ മനോഹരമായ ശക്തമായ ഒരു കഥയാക്കി ഇതൊരു നിസാര പ്രശ്നമാണ് എന്ന ടൈറ്റിലോടുകൂടി എഴുതിയിരിക്കുന്നു ശ്രീ ടി വി കൊച്ചുബാവ. നമ്മുടെ സമൂഹത്തിൽ പണ്ടും, അതായത് വളരെ പണ്ടും പിൽക്കാലങ്ങളിലും ഇന്നും ഇനി അങ്ങോട്ടും ഒക്കെ നടന്നേക്കാവുന്ന, നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു പ്രതിഫലനമാണ്. അത് ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിനെ അദ്ദേഹം പരാമർശിച്ചു എന്നതൊഴിച്ചാൽ ബാക്കിയെല്ലാം തന്നെ നമുക്ക് ചുറ്റുപാടും കാണുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമുക്കതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ ഇപ്പം വളരെ വ്യക്തമായിട്ട് ഇന്ന ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നുണ്ട്. അത് ഒരു വ്യക്തിയോ ഒരു ഡിപ്പാർട്ട്മെന്റിനെയോ അങ്ങനെയൊന്നും ഹേർട്ട് ചെയ്യാനോ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല ഈ ഒരു കഥ വായിക്കുന്നത് എന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ. ഇത് ശ്രീ ടി വി കൊച്ചുബാവയുടെ ഇതൊരു നിസാര പ്രശ്നമാണ് എന്നുള്ള കഥയാണ് എന്നുള്ള രീതിയിൽ നമ്മൾക്ക് അതിനെ ഒന്ന് അനലൈസ് ചെയ്യാം എന്ന് മാത്രം വിചാരിക്കുന്നു. അപ്പോ ഇദ്ദേഹത്തെ കുറിച്ച് ഞാൻ ടി വി കൊച്ചുബാവയെ കുറിച്ച് തുടക്കത്തിൽ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയത് ഞാൻ ഇപ്പോഴൊന്ന് ചേർക്കുകയാണ്. മറ്റൊന്നുമല്ല, ഇദ്ദേഹം ഒരു ബലൂൺ എന്നുള്ള സിനിമ ഒരുപാട് പേർക്ക് പരിചിതമായിരിക്കും. കുറച്ച് പഴയ സിനിമയാണ്, വളരെ പഴയ സിനിമയാണ് ബലൂൺ. ബലൂൺ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ശ്രീ മുകേഷ്,
ശ്രീ മുകേഷിന്റെ ആദ്യത്തെ ചലച്ചിത്രമാണ് ബലൂൺ. ആ ചലച്ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ തിരക്കഥ എഴുതിയത് ശ്രീ ടി വി കൊച്ചുബാവയാണ്. അങ്ങനെ ഒരു കാര്യം കൂടി അദ്ദേഹത്തെ കുറിച്ച് ഒന്ന് ഓർക്കാനുണ്ട്. അത് ഞാൻ തുടക്കത്തിൽ അദ്ദേഹത്തെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോ പറയാൻ വിട്ടുപോയത് കൊണ്ടാണ് ഇപ്പൊ സൂചിപ്പിച്ചത്. അപ്പോ നമ്മുടെ നിസാര പ്രശ്നം എന്താണ്? ഒരു പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. ഒരു കമ്പനിയിൽ ജോലി ചെയ്യാൻ പോയ കുട്ടി, ആ ഒരു പെൺകുട്ടി, ആ കമ്പനി ഉടമസ്ഥൻ ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പൊ അതാണ് പ്രശ്നം. അപ്പോ ആ ഒരു പ്രശ്ന പരിഹാരത്തിനായിട്ട് പെറ്റീഷൻ എഴുതി തയ്യാറാക്കി ആ പെൺകുട്ടിയുടെ അച്ഛനും സഹോദരനും പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കുന്നു. അപ്പോഴേ പോലീസിന്റെ എന്താണ് പോലീസ് പറയുന്ന അവരുടെ വ്യാഖ്യാനങ്ങളാണ്, അതാണ് കഥയിലുടനീളം പറയുന്നത്. അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു എത്രത്തോളം നമ്മുടെ ആ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് എത്രത്തോളം ഇൻഫ്ലുവൻസ്ഡ് ആണ്, അല്ലെങ്കിൽ അവരെത്രത്തോളം സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നു, അവരുടെ മേലുള്ള സ്വാധീനം എത്രത്തോളമാണ്, അല്ലെങ്കിൽ നമുക്കിപ്പോ ജനമൈത്രി പോലീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മുടെ പോലീസ് ഇപ്പോൾ ഒരുപാട് സാധാരണ ജനങ്ങളോടൊപ്പമാണ്, അതെല്ലാം നമുക്കറിയാം. പ്രത്യേകിച്ച് ഈ ഒരു അവസരത്തിൽ എല്ലാവരും നമ്മൾക്കൊപ്പമാണ്. പക്ഷേ എന്നിരുന്നാലും ഒരുപാട് അവസരങ്ങളിൽ സാധാരണ മനുഷ്യർക്ക്, ഒരുപാട് അവസരങ്ങളിൽ വളരെ സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യർക്ക് പോലീസ് സഹായം വേണ്ടി വരുമ്പോൾ കിട്ടാതെ പോകുന്ന അവസരങ്ങൾ ഉണ്ടാകുന്നു. അപ്പോ അത്തരത്തിൽ പ്രത്യേകിച്ച് വലിയ വലിയ കമ്പനി ഉടമകൾ ഇതുപോലുള്ള വ്യക്തികളുടെ സ്വാധീനം വരുമ്പോ എന്താണ് വലിയ പ്രശ്നങ്ങൾ ഇതുപോലുള്ള നിസാര പ്രശ്നങ്ങളായി തീരുന്നു. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ, സാധാരണക്കാരുടെ വലിയ പ്രശ്നങ്ങൾ, വലിയ ദുഃഖങ്ങൾ നിസ്സാര പ്രശ്നങ്ങളായി തീർന്നു പോകുന്ന ഒരു അവസ്ഥ, നിസ്സാര പ്രശ്നങ്ങളായി തീർത്തു കളയുന്ന ഒരു അവസ്ഥാ വിശേഷമാണ് ഈ കഥയിൽ ശ്രീ ടി വി കൊച്ചുബാവ കാണിച്ചിരിക്കുന്നത്. അപ്പോ പ്രായോഗിക ബുദ്ധിയെ കുറിച്ച്, അപ്പോ സാധാരണക്കാരന്റെ പ്രായോഗിക ബുദ്ധിയെ ചോദ്യം ചെയ്യുന്ന ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ നമുക്ക് കാണാം. അതായത് എന്താണ് നമ്മുടെ സാധാരണക്കാരൻ പ്രായോഗിക ബുദ്ധി ഉപയോഗിക്കേണ്ടത്? അവന്റെ പ്രായോഗിക ബുദ്ധിയെ ഒരു, എനിക്ക് തോന്നുന്നു, ഒരു 4-5 സ്ഥലത്ത് പ്രായോഗിക ബുദ്ധി പ്രയോഗിക്കണം എന്ന് പറയുന്നുണ്ട്. എവിടെയൊക്കെയാണെന്നറിയോ? ഒന്നാമത്തെ സ്ഥലത്ത് എന്ന് പറയുന്നത് പെൺകുട്ടി, മരിക്കുന്ന പെൺകുട്ടിയുടെ ബന്ധുക്കൾ തന്നെ എന്താണ് ഈ, അതായത് വാലി തന്നെ പ്രതിയാകുന്ന അവസ്ഥയിലേക്ക് കൊണ്ടു ചെന്ന് എത്തിക്കാൻ പോലീസ് വിചാരിച്ചാൽ കഴിയും എന്ന് വളരെ എന്താണ് മധുരത്തിൽ പൊതിഞ്ഞ് ഒരു ഭീഷണി പോലീസ് പറയുന്നുണ്ട്. അപ്പൊ അതാണ് ഒന്നാമത്തെ ഒരു കാര്യം. അപ്പോഴാണ് പറയുന്നത് നിങ്ങൾ കുറെ കൂടി പ്രായോഗിക ബുദ്ധി പ്രയോഗിക്കണം, അതായത് അത്തരത്തിലുള്ള ഒരു പെറ്റീഷൻ പിൻവലിക്കണം എന്നുള്ളത് എന്താണ് പഞ്ചസാരയിൽ പൊതിഞ്ഞ് പറയുന്ന ഒരു ഭീഷണിയായിട്ട് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയും. അവിടെയാണ് കുറെ കൂടി പ്രായോഗിക ബുദ്ധി പ്രയോഗിക്കണം എന്ന് ഒരു സ്ഥലത്ത് പരാമർശിക്കുന്നത്. അപ്പോ അതായത് പെൺകുട്ടിയുടെ ബന്ധുക്കൾ തന്നെ പ്രതിസ്ഥാനത്ത് വന്നേക്കാം, അച്ഛനും സഹോദരനും ഒക്കെ വന്നേക്കാം പ്രതിസ്ഥാനത്ത് എന്നുള്ളത്. പിന്നെന്താണ്, പെൺകുട്ടി പലതവണ പരാതി പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് കമ്പനി ഉടമ തന്നെ അപമാനിക്കാൻ ശ്രമിക്കുന്നു എന്ന് വീട്ടിൽ പരാതി പറഞ്ഞിട്ടും എന്തുകൊണ്ട് ഈ പെൺകുട്ടിയെ പിന്നീടും ഈ കമ്പനിയിൽ ജോലിക്ക് വിട്ടു എന്നൊരു ചോദ്യം. അപ്പൊ അവിടെ പ്രായോഗിക ബുദ്ധി പ്രയോഗിക്കാത്തത് എന്താ? ഇവിടെ ഒരു സാധാരണ മനുഷ്യൻ വീട്ടിൽ വന്ന് പെൺകുട്ടി പറയുകയാണ്, അച്ഛ അല്ലെങ്കിൽ ചേട്ട, എന്റെ ഓഫീസിൽ അല്ലെങ്കിൽ എന്റെ ജോലി സ്ഥാപനത്തിൽ ഇന്നയാൾ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു, എന്നെ അപമാനിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം തൊട്ട് അവിടെ നീ ജോലിക്ക് പോകരുത് എന്നാണ് നമ്മുടെ സാധാരണക്കാരൻ അവന്റെ മകളോട് അല്ലെങ്കിൽ അവന്റെ സഹോദരിയോട് ഉപദേശിക്കേണ്ടത്. അത് അങ്ങനെ ഒരു പ്രായോഗിക ബുദ്ധി നമ്മുടെ സാധാരണക്കാരന് വേണം എന്നാണ് നമ്മുടെ പോലീസുകാരനിവിടെ ഉപദേശിക്കുന്നത്. അപ്പൊ അവിടെ പ്രായോഗിക ബുദ്ധി വേണം എന്നാണ് രണ്ടാമത്തെ കാര്യം. അപ്പോ എന്താണ് സാഹചര്യ തെളിവുകൾ എല്ലാം നിങ്ങൾക്ക് എതിരാണ്. അപ്പോ കേവലം ചെറിയ ഒരു അംഗസംഖ്യയുള്ള വീട്ടിൽ നിന്നും ഒരു പെൺകുട്ടി ജോലിക്ക് പോയാൽ മാത്രമേ നിങ്ങൾക്ക് പുലരാൻ കഴിയുകയുള്ളോ എന്നുള്ള ഒരു ചോദ്യം. അപ്പൊ പെൺകുട്ടിയെ അങ്ങനെ ജോലിക്ക് വിട്ടത് തെറ്റായി പോയി. അപ്പോ അതാണ്, അപ്പൊ അവിടെ പ്രായോഗിക ബുദ്ധി പ്രയോഗിക്കേണ്ടിയിരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രായോഗിക ബുദ്ധിയുടെ കാര്യം. പിന്നെ മൂന്നാമത് വരുന്നത് എന്താണ്, ഇത്തരത്തിൽ അതായത് ഈ ഒരു പെറ്റീഷനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, കേസിന് ആസ്പദമായിട്ടുള്ള യാതൊരു തെളിവും തന്നെ ഇല്ല.
കാരണം കുട്ടി ഈ പെൺകുട്ടിയെ കാണാതായതിനു ശേഷം ഇവർ അന്വേഷിച്ച് ഒരുപാട് അടുത്തൊക്കെ അന്വേഷിച്ചു, രാത്രിയിലൊക്കെ അന്വേഷിച്ചു. അപ്പൊ ആ പരിഭ്രമത്തിൽ അപ്പോഴവർക്ക് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പൊ അവിടെയും അവര് പ്രായോഗിക ബുദ്ധി പ്രയോഗിക്കേണ്ടിയിരുന്നു. അപ്പൊ അവരുടെ ഭാഗത്ത്, ബന്ധുക്കളുടെ ഭാഗത്ത്, അച്ഛന്റെയും സഹോദരന്റെയും ഭാഗത്താണ് അനാസ്ഥയുള്ളത്, പോലീസുകാരുടെ ഭാഗത്തല്ല. ഓക്കെ, അപ്പൊ കോടതി പോലും അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ മാത്രമേ എന്താണ് വിധി പറയുകയുള്ളൂ. അതുകൊണ്ട് കുറെ കൂടി പ്രായോഗിക ബുദ്ധി, എന്ത് പ്രായോഗിക ബുദ്ധിയാണെന്ന് പിന്നീട് പറയും, പെറ്റിഷൻ പിൻവലിക്കണം എന്നുള്ള പ്രായോഗിക ബുദ്ധിയാണ് പറഞ്ഞു വരുന്നത്. പിന്നെ നാലാമത് പിന്നെയും പറയുന്നുണ്ട്, എന്താണ് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ആംഗിൾ, അതായത് എന്താണ് നമ്മള് ഇരയാക്കപ്പെടുന്നവളെ, വിക്റ്റിം ആവുന്നവരെ തന്നെ, അവരുടെ മൊറാലിറ്റിയെ തന്നെ ചോദ്യം ചെയ്യുന്ന, അവളുടെ സദാചാരത്തെ ചോദ്യം ചെയ്യുന്ന, മരിച്ചുപോയി, ബലാത്സംഗം ചെയ്യപ്പെട്ട് മരിച്ചുപോയ പെൺകുട്ടിയുടെ സദാചാരം, അല്ലെങ്കിൽ അവളുടെ മൊറാലിറ്റി, അവൾ ഏത് തരക്കാരിയായിരുന്നു എന്നുള്ള, അല്ലെങ്കിൽ അവളൊരു മോശക്കാരിയായിരുന്നു എന്ന് കാണിക്കാനുള്ള ഒരു വ്യഗ്രത, അത്തരത്തിലുള്ളൊരു ശ്രമം നമ്മുടെ സൊസൈറ്റി നടത്തുന്നു, പോലീസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ അങ്ങനെ നടത്തുന്നു. അതായത് അന്ന് കമ്പനിയിൽ പോയിട്ടില്ല അവളൊരു പക്ഷെ അവളുടെ ഒരു രഹസ്യ കാമുകനുമായിട്ട് സിറ്റിയിൽ കറങ്ങി നടക്കുകയായിരിക്കാം, അല്ലെങ്കിൽ ഹോട്ടലിൽ മുറിയെടുത്തിട്ടുണ്ടാവാം, അത്തരത്തിലൊരു ആരോപണം പറയുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ രക്ഷിതാക്കൾക്ക് അങ്ങനൊരു ഉത്തരവാദിത്തം ഇല്ലേ, തന്റെ പ്രായപൂർത്തിയായ മകൾക്ക് ഒരു രഹസ്യ കാമുകനുണ്ട് എന്ന് അറിയേണ്ട ഉത്തരവാദിത്തം രക്ഷിതാക്കൾക്കില്ലേ? അപ്പോ അങ്ങനെയാണെങ്കിലും അവിടെയും ഒരു പ്രായോഗിക ബുദ്ധി വേണ്ടേ? അതാണ് നാലാമത്തെ ചോദ്യം. പിന്നെ എന്താണ് ഇതെല്ലാം പറയുമ്പോൾ പാവം, ഇത് നമ്മൾ ഈ ആടിനെ പട്ടിയാക്കുക എന്നുള്ള ഒരു സ്ഥിതി വിശേഷത്തിലേക്ക് വരികയാണ്. പാവം, വളരെ പാവങ്ങളായ വളരെ സാധാരണ മനുഷ്യനാണ് ഈ സഹോദരനും അച്ഛനും, ഈ കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ അച്ഛനും സഹോദരനും. അപ്പൊ അവര് ഇത്രയും പറയുമ്പോഴേക്കും എന്താണ് അവര് ഭയപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. അത് അവരെന്ന് പറയുന്നത് ഒരു വലിയ സിമ്പിളാണ്, റെപ്രസെന്റേഷൻ ഓഫ് നമ്മുടെ ഒരു കോമൺ, വളരെ സാധാരണക്കാരന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആണ് ഈ അച്ഛനും സഹോദരനും ഒക്കെ. അപ്പോ അവരവിടെ ഇരുന്ന് വിറയ്ക്കാൻ തുടങ്ങുന്നു കസേരയിൽ. അപ്പൊ അവര് പറയാണ് വിഷമിക്കണ്ടെന്ന് പോലീസുകാരപ്പര് ധൈര്യം കൊടുക്കും, ഇത്രയുമൊക്കെ പറഞ്ഞ് അവരെ പേടിപ്പിച്ച് ഭയപ്പെടുത്തിയിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് നല്ല വാക്കുകളിലൂടെ, ദ സോ കോൾഡ് നല്ല വാക്കുകളിലൂടെ ഭീഷണിപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യുന്നു? ഭയപ്പെടേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എന്താണ് സഹായിക്കാമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ എന്താണ് സഹായം? സഹായം കൊടുക്കുന്നത് കമ്പനി ഉടമയാണ്. എങ്ങനെയുള്ള കമ്പനി ഉടമയാണ്? കമ്പനി ഉടമ നേരത്തെ തന്നെ എല്ലാം പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. അദ്ദേഹം സൗമ്യനാണ്, ശാന്തശീലനാണ്, സൽഗുണ സമ്പന്നനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെ ഒരു പെറ്റീഷനുമായിട്ട് വരുമെന്നും അപ്പോ നേരത്തെ തന്നെ വിളിച്ചറിയിച്ചിരുന്നു. അപ്പൊ അദ്ദേഹം ആ പെറ്റീഷനിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ, ഈ നിങ്ങൾ നിങ്ങളുടെ കൈപ്പടയിൽ എഴുതുന്ന പെറ്റീഷൻ വേണമെങ്കിൽ അദ്ദേഹത്തിന് അത് നിങ്ങൾക്കെതിരെയുള്ള ആയുധമായിട്ട് പ്രയോഗിക്കാമെന്ന് പറയുന്നു. അപ്പോൾ അവിടെയും നിങ്ങൾ പ്രായോഗിക ബുദ്ധി ഉപയോഗിക്കണം. കാരണം എന്താണ്, അവിടെ മാനനഷ്ടത്തിന് വരെ അദ്ദേഹത്തിന് കമ്പനി ഉടമയ്ക്ക് കേസ് കൊടുക്കാം. അപ്പൊ നിങ്ങളുടെ പെറ്റീഷൻ തന്നെ നിങ്ങളെ തിരിച്ച് കടിക്കും എന്നുള്ള ഒരു വലിയ ഭീഷണിയും കൂടി മുഴക്കുകയാണ്. അപ്പോ എന്താണ്, അപ്പൊ സമുദായത്തിലെ മാന്യസ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തി. അപ്പൊ സമുദായം, അപ്പൊ എന്തൊക്കെയാണ്? രാഷ്ട്രീയം, പണം, സമുദായം, ഇതെല്ലാമാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകളെ ഭരിക്കുന്നത്. അപ്പൊ നമ്മുടെ സാധാരണ ജനത്തിന് നീതി കിട്ടാത്തത് ഇതെല്ലാം സ്വാധീനിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ പണവും രാഷ്ട്രീയവും സമുദായവും എല്ലാം, ഒരു പ്രത്യേക സമുദായത്തിൽ, ഏത് സമുദായവും ആയിക്കൊള്ളട്ടെ, അവിടുത്തെ ഉന്നത പദവി അലങ്കരിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ ഒരു ആരോപണം വരുമ്പോൾ എപ്പോഴും ആ വ്യക്തിയെ മാത്രം സംരക്ഷിക്കാനാണ് നമ്മുടെ നീതി നിയമങ്ങളെല്ലാം അവർക്കൊപ്പമാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ അപ്പോഴേ അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, ബാക്കിയുള്ളവരുടെ, നമ്മളെ പോലുള്ള സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ നിസാര പ്രശ്നങ്ങളായി തീരുന്നത്, വലിയ വലിയ നമ്മുടെ പ്രശ്നങ്ങൾ നിസാര പ്രശ്നങ്ങളായി തീരുന്നത്, നിസാരവൽക്കരിക്കപ്പെടുകയാണ് ഇത് ഇത്തരത്തിലുള്ള ഇടപെടലുകളിലൂടെ, ഇത്തരത്തിലുള്ള സ്വാധീനങ്ങളിലൂടെ നമ്മുടെ പ്രശ്നങ്ങൾ നിസാരവൽക്കരിക്കപ്പെട്ടു പോകുകയാണ്. അപ്പോ അങ്ങനെ അപ്പൊ അവിടെയും നമ്മൾ പ്രായോഗിക ബുദ്ധി പ്രയോഗിക്കേണ്ടതുണ്ട് എന്ന് അങ്ങനെ പല ഇടങ്ങളിലായിട്ട് ടി വി കൊച്ചുബാബ പരാമർശിക്കുന്നുണ്ട്. അപ്പോ അതുകൊണ്ട് തന്നെ പെറ്റീഷൻ മാറ്റി എഴുതി തരണം എന്ന് പറയുന്നുണ്ട്. എന്തായിരിക്കും ഇത്? കൊലപാതകമല്ല, ഒരു സാധാരണ ഒരു വെറും മരണം. എത്ര നിസാരവൽക്കരിക്കുന്നു എന്ന് ആലോചിക്കുക. ഒരു അച്ഛന്റെ അച്ഛനോടും സഹോദരനോടും തന്റെ മകൾ ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊലപ്പെടുത്തിയ മകളുടെ കൊലപാതകം
വെറും മരണം എന്നുള്ള ആ വാക്ക് അങ്ങനെയാക്കി പെറ്റീഷൻ മാറ്റി എഴുതി കൊടുക്കാൻ ആവശ്യപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥർ. അപ്പോ അതാണ്. അപ്പോ ഇനി എന്താണ്, ഇനി ഒരു ഗ്രാമം മുഴുവൻ ഈ കുട്ടി കൊല ചെയ്യപ്പെട്ടതാണ് എന്ന് വിശ്വസിച്ചിരിക്കുകയാണെങ്കിൽ അതിനും സൊല്യൂഷൻ ഉണ്ട്. അപ്പൊ ഇവിടെ എന്താണ്, എപ്പോഴും മറ്റൊരാളെ വിക്ടിമൈസ് ചെയ്യുക എന്നുള്ള ഒരു തന്ത്രവും കൂടി നമ്മുടെ സിസ്റ്റത്തിനുണ്ട്. അതും കൂടി ഇവിടെ ടി വി കൊച്ചുബാബ ശക്തമായ ഭാഷയിൽ പറയുന്നുണ്ട്. കാരണം അതിന്, അതായത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും നമുക്കൊരു കുറ്റവാളിയെ ഉണ്ട്. ആരാണ് കുറ്റവാളി? നമുക്ക് കമ്പനിയിലെ മറ്റൊരു തൊഴിലാളിയുടെ മേൽ ഈ കൊലപാതകം ചുമത്താം, അവന്റെ തലയിൽ കെട്ടിവെക്കാം, അത് തെളിയിക്കാൻ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നും പറയുന്നു. അപ്പോൾ ഇവിടെ ആരെല്ലാം ഇവിടെ പ്രതിയാക്കപ്പെടുന്നു, ബന്ധുക്കളാവാം അല്ലെങ്കിൽ ഒന്നും അറിയാത്ത ഏതോ മറ്റൊരു തൊഴിലാളിയാവാം, അപ്പൊ ശരിക്കും കുറ്റം ചെയ്തവർ ഇവിടെ ശിക്ഷിക്കപ്പെടുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ ഇതുപോലുള്ള കൊലപാതകങ്ങൾ, ഇതുപോലുള്ള അച്ഛൻ്റെ ദുഃഖം, സഹോദരൻ്റെ ദുഃഖം, ഇതൊക്കെ ഇവിടെ നിസ്സാര പ്രശ്നങ്ങളായി തീർന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും നിസ്സാര പ്രശ്നങ്ങളല്ല. അപ്പോൾ എന്താണ് നമ്മുടെ കഥയുടെ ടൈറ്റിൽ, ഇതൊരു നിസ്സാര പ്രശ്നമാണ് എന്നാണെങ്കിൽ പോലും ഇതൊന്നും തന്നെ നിസ്സാര പ്രശ്നങ്ങൾ അല്ല. നീതി നിഷേധിക്കപ്പെടുന്നതും നമ്മുടെ സാധാരണക്കാരൻ്റെ നീതി നിഷേധിക്കപ്പെടുന്നതും ഒന്നും തന്നെ നമ്മുടെ നിസ്സാര പ്രശ്നങ്ങളല്ല. ഇതെല്ലാം വളരെ ഗൗരവമേറിയ പ്രശ്നങ്ങൾ തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു വളരെ ഗൗരവമായ ഒരു കഥയാണ് ഈ ഒരു ടി വി കൊച്ചുബാവയുടെ ഇതൊരു നിസ്സാര പ്രശ്നമാണ് എന്നുള്ള കഥ. അപ്പോൾ മറ്റൊരു കഥയോ കവിതയോ ലേഖനമൊക്കെ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. അതുവരെ ബൈ ഫ്രം വരദാസ് റീഡിംഗ് റൂം.